ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീല നമ്മുടെ കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ആ അജയ് ഡോക്ടറും അയാളുടെ കാമുകിയ നേഴ്സും കൂടെയും കൂടി നേരെ അങ്ങോട്ട് കയറി വരുമ്പോഴേക്കും അവിടെ പ്രതീഷും അതേപോലെ ശ്രീകുമാറും സുമിത്രയും അനിരുദ്ധും എല്ലാം കൂടെയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന കാണുകയാണ്. എന്നാലും അവൻ ആ സമയത്ത് അവൻ്റെ ആ ഒരു മനസ്സ് ധൈര്യപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയാണ്, ആ ശരി, നിങ്ങളുടെ വീട് ഇവിടെ എവിടെയാറ്റാന്ന് പറഞ്ഞ് അങ്ങോട്ട് നമുക്ക് പോകാം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പൊ സുമിത്ര പറയാണ്, വീട് നോക്കിയല്ല നിന്നെ കൊണ്ടുവന്നത്, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. സുമി ഇനി പൊയ്ക്കോളൂ എന്ന് തന്നെ സുമിയോട് പറയുക തന്നെ ചെയ്യുന്നു. അപ്പൊ സുമി അവിടെ നിന്ന് നേരെ പോയി ആ വണ്ടി കൊണ്ടുപോയി നിർത്തി ഇപ്പം ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരുന്ന ഒരു ഇന്നോവയിൽ കയറി സുമി അങ്ങ് പോവുകയും ചെയ്യുകയാണ്. എന്നാൽ ഇതേ സമയത്ത് അവൻ പറയുന്നു, നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ, എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നു. ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് പറയാം. ആദ്യം അജയ് ഡോക്ടറെ ഇവിടെ കൊണ്ടുവന്നതിനുള്ള ചില കാര്യങ്ങൾ എന്താണെന്നുള്ളത് അജയ് ഡോക്ടർ കേട്ടോ. അജയ് ഡോക്ടർ ഈ അനിരുദ്ധിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. ഇന്ദ്രജ ഡോക്ടർ വേദിക്ക് മരുന്ന് കൊടുത്തുവെന്നും ആ മരുന്ന് കഴിച്ചാണ് അവിടെ എൻ്റെ ഭാര്യ ശരണ്യ ഈ ഒരു അവസ്ഥയിൽ കിടന്നത് എന്നൊക്കെ അതൊക്കെയെന്ന് അറിയാനായിട്ട് തന്നെയാ നിങ്ങളെ ഞാനിവിടെ കൊണ്ടുവന്നത് എന്ന് ശ്രീകുമാർ പറയുന്നു. അപ്പം അജയ് പറയുന്നു, അതെ ഞാൻ പറഞ്ഞു തന്നേല, അതിൻ്റെ പേര് നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല, അജയ് ഡോക്ടർ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് അനിരുദ്ധ് പറയുന്നു. അപ്പം അതെങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ഉള്ളത് ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളാണെന്ന്. അപ്പൊ സുമിത്ര പറയുന്നു, നീ ആ കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണ് എന്നാണ് ചോദിച്ചത് എന്ന്. അപ്പോൾ അജയ് ഡോക്ടർ പറയാണ്, ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങളത് അന്വേഷിച്ച് കണ്ടെത്തണം, ഇല്ലാതെ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്ന് ചോദ്യം ചെയ്യുകയല്ല വേണ്ടത്. അപ്പം ശ്രീകുമാർ പറയണേ, എടാ നിനക്കിതിൻ്റെ ഇടയിലുള്ള പ്ലാൻ എന്താണ് എന്ന് അറിയാതെ നിന്നെ ചുമ്മാ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നതാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വ്യക്തമായ പ്ലാനോടുകൂടി തന്നെ നിന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. ഓഹോ, നിങ്ങളപ്പം എന്നെ ട്രാപ്പ് ചെയ്യാൻ നോക്കിയതാണ്, അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? നിന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നപ്പോഴേ നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം പ്രതീക്ഷ പറയുകയാണ്, ഡോക്ടറെ, ഡോക്ടർ സാർ ഇവിടെ കറക്റ്റായ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ സാറിന് ഇവിടുന്ന് പോകാം, ഇല്ലെങ്കിൽ ഡോക്ടർ സാറിന് ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നു, നിങ്ങളെന്താ ഇതേപോലെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്താ നിന്നങ്ങ് പേടിക്കുമെന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെ പേടിക്കുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. അവിടെ അറിഞ്ഞ ഒരു വലിയ ഗൂഢാലോചന ഞാൻ അനിരുദ്ധിനെ വിളിച്ച് അറിയിച്ചു. ആ അറിയിച്ചതിൻ്റെ പേരിലാണോ നിങ്ങൾ എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പിടിച്ചിവിടെ കൊണ്ടുവന്നിട്ട് പേടിപ്പിക്കാൻ നോക്കുന്നത്? അങ്ങനെ പേടിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പേടിക്കുന്ന പോലെ തന്നെ അല്ല, നിങ്ങളെന്താ എന്നെ ഇവിടെ ഇട്ട് തല്ലുവോ, ഇല്ലെങ്കിൽ എന്നെ വേറെ എന്തെങ്കിലും ചെയ്യുവോ? അങ്ങനെ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ചെയ്യുക, വിവരമറിയും നിങ്ങൾ എന്ന് തന്നെ പറഞ്ഞിട്ട് നീ വാ എന്ന് പറഞ്ഞ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് തിരിച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ ശ്രീകുമാർ അവൻ്റെ കോളറെ ചുറ്റി കറക്കി ഇങ്ങ് പിടിച്ചിട്ട് ഒറ്റ വലിയൊരു ഒറ്റ ഏറുവാണ്. അടുത്ത മരത്തിലേക്ക് ചെന്ന് അവൻ അങ്ങോട്ട് പുറവിടിച്ച് നിൽക്കുമ്പോഴേക്കും ആ കോളർ കുത്തി കുത്തി അങ്ങ് പിടിക്കുകയാണ്. എടാ നീ പറയാനുള്ളതല്ല ഇവിടുന്ന് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന്. അപ്പൊ ശ്രീകുമാറിനെ പിടിച്ച് ഉന്തുമ്പോഴേക്കും അനിരുദ്ധ് ചെന്ന് കൈ ചേർത്ത് കഴുത്തേലങ്ങ് ഞെക്കി പിടിച്ചിട്ട് സത്യം പറയടാ, നീ സത്യം പറയാതെ ഇവിടുന്ന് പോകില്ല, നീ എന്താണ് എന്നെ തല്ലുടാ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അനിരുദ്ധിനെ പിടിച്ച് തള്ളാൻ തുടങ്ങുമ്പോൾ അനിരുദ്ധ് പുറകോട്ടൊരടി മാറിയിട്ട് അവൻ്റെ ചെവിക്കല്ല് ചേർത്ത് ഒരു ഒറ്റ അടിയും കൊടുക്കുകയാണ്. അവൻ അടി കൊണ്ട് വീഴുമ്പോൾ അനിരുദ്ധ് എടുത്തിട്ട് പെരുമാറുന്നു. അടുത്ത് ശ്രീകുമാറിൻ്റെ കയ്യിലേക്ക് വലിച്ചെറിയുമ്പോൾ ശ്രീകുമാർ ഇടിച്ചവൻ്റെ ഇടപാട് തീർക്കുമ്പോൾ അടുത്ത് പ്രതീഷിൻ്റെ കയ്യിലേക്കാണ് കിട്ടുന്നത്. പ്രതീഷ് അവൻ്റെ മൂക്കിനോട്ട് ഇടിക്കാൻ തുടങ്ങുന്നതും അവിടെ ഒന്നും ആ പെണ്ണ് പറയരുത്, അയ്യോ തല്ലല്ലേ തല്ലല്ലേ അജയ് സാറിനെ തല്ലല്ലേ, ഞാൻ സത്യം പറയാം എന്ന് തന്നെ ആ പെണ്ണ് പറയും. പ്രതീഷ് ഇടിക്കാൻ തുടങ്ങിയും സുമിത്ര പറയുകയാണ്, വേണ്ട വേണ്ട വേണ്ട, അവിടെ സത്യം പറയാമെന്ന് പറഞ്ഞല്ലോ, ഇനി ഒന്നും ചെയ്യണ്ട എന്ന് പറയുകയാണ്. അവളോട് പറയാണ്, സത്യം പറഞ്ഞോ നീ എന്ന് തന്നെ പറയുന്നു. അപ്പോഴത്തേക്കും അവൾ പറയാണ് എന്താണ് നടന്നത് എന്നുള്ളത്. അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളും പറയുകയാണ്. എ ടു വിസഡ് വേദിക്ക് എങ്ങനെ മരുന്ന് കിട്ടിയെന്നും ആ മരുന്ന് എങ്ങനെ മാറിയെന്നും അത് ആരാണ് വീട്ടിലെത്തിച്ചെന്നുമുള്ള സത്യങ്ങൾ എല്ലാം തന്നെ പുറത്തേക്ക് വരികയാണ്. ഇതൊരു ഞെട്ടലോടുകൂടി തന്നെ അജയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവളങ്ങനെ എടുത്തുചാടി പറയുമെന്ന് അജയും ചിന്തിച്ചില്ല. എന്നാൽ ഇതൊക്കെ പറയുന്ന ആ സമയത്താണ് പുറത്ത് പോലീസ് വണ്ടി വരുന്നത്. നമ്മുടെ മുട്ട എസ് ഐ സാറും എസ് ഐ അല്ല, നമ്മുടെ മുട്ട സി ഐ സാറും കുറെ പോലീസുകാരും എല്ലാവരും കൂടി നേരെ അങ്ങോട്ടുള്ള ഒരു നൈസ് എൻട്രി. അവരങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അജയെ അവിടെ എടുത്തിട്ട് പെരുമാറിയിട്ട് അജയുടെ കൂടെയുള്ള പെണ്ണിൽ നിന്ന് സത്യങ്ങൾ പറയുന്നതാണ്. സി ഐ സാർ അടുത്തേക്ക് വന്നിട്ട്
പറയണ എടാ നീ ജയിലിൽ കിടന്ന് പരോളില് നീ ഇതുവരെ നിന്റെ പണി നിർത്തിയില്ല അല്ലേ? നിനക്ക് ഇതുവരെ നിന്റെ വൈരാഗ്യം നിന്റെ മനസ്സിൽ നിന്ന് പോയില്ല അല്ലേ? നിന്റെ വൈരാഗ്യമൊക്കെ ഞാൻ മനസ്സിൽ നിന്ന് മാറ്റിത്തരടാ. അതിനു വേണ്ടി തന്നെയാടാ നിന്നെ ഇവിടെ തന്നെ കൊണ്ടുവരണമെന്ന് ഞാൻ ഇവരോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കേട്ട അവരിവിടെ നിന്നെ കൊണ്ടുവന്നേ. ഇനി നിനക്കുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ തീരുമാനിച്ചോളാം എന്ന് തന്നെ പറയുമ്പോഴേക്കും അവിടെ അനിരുദ്ധ് പറയാണ്, ഇവൻ സത്യങ്ങളെല്ലാം പറഞ്ഞു സാറേ, ഇവൻ പറയേണ്ട കാര്യങ്ങളെല്ലാം എ ടു ഇസഡ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പൊ ആ പെണ്ണ് പറയാണ്, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ മേഡം, ഞങ്ങൾ അവിടെ ഇന്ദ്രജ മേഡം വേദിക മേഡങ്ങളും ചെയ്ത് ഒരു പ്ലാനിന്റെ അകത്ത് ഒരു ചെറിയ മാറ്റം വരുത്തി. ആ മാറ്റം വരുത്തി എന്നല്ലേ ഉള്ളൂ, തെറ്റുകൾ ചെയ്തത് അവര് രണ്ടുപേരുമല്ലേ ശിക്ഷിക്കേണ്ടത്? ഞങ്ങളെ വെറുതെ വിടണം മേഡം എന്ന് പറയുമ്പോഴേക്കും അവിടെ സി എസ് ആർ പറയാണ്, അങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല, രണ്ടെണ്ണവും ചെയ്ത കുറ്റം എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ പ്രതീക്ഷ ഉണ്ടോ എന്ന് പറയണേ, എൻ്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന ഞങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കി ഇവനെ വെറുതെ വിടരുത്, കൊലപാതക ശ്രമത്തിനുള്ള കേസ് എടുക്കണം സാറേ എന്ന് പറയുമ്പം അത് ഞാൻ എടുത്തിരിക്കും. ഇവൻ ഇനി പുറം ലോകം കാണില്ല എന്ന് പറയുമ്പോൾ അനിരുദ്ധ് പറയണം, അവന് പുറത്തിറക്കില്ല സാറേ എന്ന് പറയുമ്പോൾ അവൻ ഇനി പുറം ലോകം കാണത്തില്ല. ഇവൻ്റെ പേരിൽ എന്ത് ചാർജാണ് എഴുതേണ്ടത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്ന് പറയുന്നു. അപ്പൊ അജയ് ഡോക്ടർ പറയണം, സാറേ ഞങ്ങളെ മാത്രം ഇങ്ങനെ കസ്റ്റഡിയിലെടുത്ത് ഈ കേസ് വിധിയാക്കുന്നത് അതൊട്ടും ശരിയായിട്ടുള്ള ഒരു രീതി അല്ല സാറേ, കാരണം തെറ്റ് ചെയ്തത് ഞാൻ മാത്രമല്ലല്ലോ, ബാക്കി രണ്ടുമൂന്ന് പേര് ഇതിൻ്റെ അകത്ത് പ്രതി ചേർന്നിട്ടുണ്ട്. ഇന്ദ്രജ ഡോക്ടറും വേദികയും ഇവർക്ക് മരുന്ന് കൊടുത്തിയ സ്ത്രീയും അങ്ങനെ പലരും ഇതിൻ്റെ അകത്ത് പ്രതിയാണ്. അവരെ എല്ലാം കൂടെയും ഞങ്ങളുടെ ഒപ്പം തന്നെ കൊണ്ടുപോകണം സാറേ എന്ന് പറയുമ്പോൾ എടാ ആരെ കൊണ്ടുപോകണം ആരെ കൊണ്ടുപോകണ്ട എന്നൊക്കെയുള്ളത് ഞാൻ നോക്കുന്ന കാര്യമാണ്, നീ ഇതിൻ്റെ അകത്ത് കൂടുതൽ ഇടപെടാനായിട്ട് നിൽക്കണ്ട, നീ ഇങ്ങോട്ട് വാ, ഇവനെ ഇവളെ പിടിച്ച് വണ്ടി കയറ്റ് എന്ന് തന്നെ പറയുമ്പം സുമിത്രയോട് പറയാണ് സി എസ് ആറ്, സുമിത്രേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സുമിത്രയ്ക്ക് ശത്രുക്കളുണ്ട്, സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് ഇനിയും സൂക്ഷിക്കണം എന്ന് തന്നെ പറയുകയും ചെയ്യാണ്. എന്നിട്ട് ആ സി എസ് ആർ പറയും, നീ പറഞ്ഞതുപോലെ ബാക്കിയെല്ലാവരെയും ഞാൻ പൊക്കിയെടുക്കുന്നുണ്ട്, ഇതിൻ്റെ ആരൊക്കെ കൂട്ടുപ്രതികളാണോ അവരെ എല്ലാം ഞാൻ കൊണ്ടുവന്നിരിക്കും എന്ന് തന്നെ സി എസ് ആർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും വീട്ടിലേക്ക് പോകുന്ന ഇവരാണ്. അവർ നേരെ വീട്ടിലെത്തി എല്ലാവരും വീട്ടിലുണ്ട്, ആ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. ആ സമയത്ത് സുമിത്ര അച്ഛനോട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പറയുന്നു. അജയ് ഡോക്ടറിനോട് തല്ലുകൊടുത്തപ്പോൾ ആ പെൺകുട്ടി എല്ലാ സത്യവും പറഞ്ഞുവെന്നുള്ള കാര്യവും ഇന്ദ്രജ വേദികയ്ക്ക് ഇവിടെ സഞ്ജനയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള മരുന്ന് കൊടുത്തുവിട്ടപ്പോൾ അത് മാറ്റിയത് മറ്റൊരു സ്ത്രീയാണ് എന്നുള്ള, അപ്പൊ അനിരുദ്ധ് പറയാണ് അത് മറ്റേ ആ നേഴ്സാണ് അത് മാറ്റിയത് എന്ന്. അപ്പൊ അനു പറയുന്നു ആ നേഴ്സോ അവര് അജയ് ഡോക്ടറിനായിട്ട് ബന്ധമുള്ള അജയ് ഡോക്ടറായിട്ട് അവിഹിതമുള്ള ഒരു സ്ത്രീയല്ലേ, അവരല്ലേ അത് ചെയ്തത് എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. അപ്പം അതെ എന്ന് തന്നെ പറയുകയാണ്. പറയുന്നു ഓഹോ അവരതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കളി കളിച്ചല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം അവിടെ നമ്മുടെ ശ്രീകുമാർ പറയാണ് സഞ്ജനയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കൊടുത്തുവിട്ട മെഡിസിൻ അത് മാറ്റിയിട്ട് അവിടെ ആളെ കൊല്ലാനുള്ള മെഡിസിൻ കയറ്റിവിട്ടത് അജയ്യാണ്. അജയ് ആ കൊടുത്തുവിട്ട മെഡിസിനാണ് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പം അത് മാറി അതെടുത്ത് ശരണ്യെ കഴിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ശരണ്യക്ക് ഇത്രയും വലിയ പ്രശ്നം വന്നത്. അത് ഇന്ദ്രജയ്ക്ക് പ്രശ്നം വരാതിരിക്കാനാണ് ഇന്ദ്രജ അത്രയേറെ കഷ്ടപ്പെട്ട് ശരണ്യെ രക്ഷിക്കുകയും ചെയ്തത് എന്ന് പറയുന്നു. അപ്പോൾ സുമിത്ര പറയുകയാണ് ഓ അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ അച്ഛ എന്തൊക്കെയായാലും ഇതിൻ്റെ പിന്നിലുള്ളവർ ആർക്കെയാണെന്നുള്ളത് അച്ഛനറിയാലോ. ഇന്ദ്രജ ഡോക്ടർ വേദികയുടെ കയ്യിൽ മരുന്ന് കൊടുത്തു, ആ മരുന്നുകൾ നമ്മുടെ വീട്ടിലെത്തിയതും അത് സഞ്ജനയ്ക്ക് കൊടുക്കാനായിട്ട് എടുത്തു വയ്ക്കുകയും അത് ശരണ്യ വന്ന് കഴിക്കുകയും ചെയ്തത് എന്തിനാണ് എന്നുള്ളത് മനസ്സിലായില്ല എന്ന് ചോദിക്കുമ്പോൾ അവിടെ അനുവും പറയാണ് അതിപ്പം ആർക്കും അറിയാലോ എന്ന് പറയുമ്പോൾ സുമിത്ര പറയാണ് അതിൻ്റെ അകത്ത് ഞാൻ പേരാരുടെയും പറയേണ്ട കാര്യമില്ലല്ലോ, ആരാണ് എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും വ്യക്തമല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛൻ ഒന്ന് കലിപ്പിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ഒളിച്ചു നിന്ന് കേൾക്കുകയായിരുന്നു അവിടെ നമ്മുടെ സരസ്വതിയമ്മ. അതിനുവേണ്ട മുൻകരുതലും കാര്യങ്ങളും എല്ലാം എടുത്താണ് സരസ്വതിയമ്മ അവിടെ നിൽക്കുന്നത്. എന്നാലും മനസ്സിൽ പഞ്ഞി വെച്ചാൽ കത്തുന്ന അവസ്ഥയിൽ നിൽക്കുന്ന തള്ള അവിടെ നിന്ന് നോക്കുമ്പോഴേക്കും അച്ഛൻ പറയുകയാണ് ശീതളെ മോളെ നീ പോയി ആ നിന്റെ അച്ഛമ്മയോട് ഇങ്ങോട്ട് വരാൻ പറ എന്ന് പറയുകയാണ്. ശീതള അങ്ങോട്ട് പോകാൻ നോക്കും, അച്ഛമ്മ ജനലിൽ നിന്ന് എത്തി നോക്കുന്നത് ശീതള കാണുകയാണ്. അപ്പൊ ശീതള പറയാതെ തന്നെ സരസ്വതി ഇങ്ങ് ഓടി വരികയാണ്. എന്നെ വിളിച്ചായിരുന്നു എന്ന് ചോദിച്ച് നിന്നെ വിളിച്ചു നീ എവിടെ നിപ്പുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നു. അല്ല എന്നെ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുന്നു.
എഡീസ്. അവിടെ നിന്നും ആ മരുന്ന് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി. വേദിക നിന്റെ അടുത്ത് തന്നു വിട്ട മരുന്ന് നീ സഞ്ജനയ്ക്ക് കൊടുക്കാനായിട്ട് നീ അത് ഇവിടെ വന്ന് സംഭാരത്തിൽ കലക്കി വെക്കുകയും നിന്റെ മകള് തന്നെ അത് അറിയാതെ വന്നെടുത്ത് കുടിക്കുകയും അവൾ ഈ അവസ്ഥയിലാകുകയും ചെയ്ത കാര്യം നിനക്കറിയില്ല എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ എനിക്കതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ, നിർത്തടി നീ കൂടുതൽ വിളച്ചിലിറക്കുന്നു എന്ന് ചോദിക്കുമ്പം അനിരുദ്ധ് പറയാണ്, പിന്നെന്താ ആ മരുന്ന് ഇവിടെ വന്ന് തന്നെ സംഭാരത്തിൽ കലങ്ങിയിട്ട് ഇവിടെ ഇരിക്കുകയാണോ ചെയ്ത അച്ഛമ്മേ? അച്ഛമ്മേ വെറുതെ ഞങ്ങളുടെ അടുത്ത് നുണ പറയാനായിട്ട് ശ്രമിക്കരുത് എന്ന് പറയുമ്പം അനു പറയാണ്, അച്ഛമ്മേ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്? നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് സ്വന്തം മോളുടെ ജീവിതമാണല്ലോ നിങ്ങൾ ഇതേ രീതിയിൽ ആക്കി തീർത്തത് എന്ന് പറയുന്നു. അപ്പൊ അച്ഛൻ പറയുന്നു, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്തതല്ല, വേദിക എന്റെ തന്നു, ഞാനത് ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ, അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഗുളികയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറയുമ്പം വെറുതെ നുണ പറയണ്ട എന്ന് പറയുന്നു. അപ്പൊ സുമിത്രയുടെ അമ്മ പറയാണ്, എന്നാലും നിങ്ങൾ എന്തൊരു അഭിനയമായിരുന്നു, സഞ്ജനയോട് ഇതുവരെ ഇല്ലാത്ത സ്നേഹം കാണിക്കുകയും ഞാൻ ഉണ്ടാക്കി വെച്ച സംഭാരം നിങ്ങൾ സഞ്ജനയ്ക്ക് കൊടുത്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് പോയപ്പം ഇത്രയും വലിയൊരു മനസാക്ഷിയില്ലാത്ത പരിപാടിക്ക് വേണ്ടിയാണ് നിങ്ങളിങ്ങനെ നെറുകെട്ട കാര്യം ചെയ്യാനായിട്ട് കൊണ്ടുപോയതെന്നൊന്നും ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. എൻ്റെ ഭഗവാനെ, നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ എന്ന് തന്നെ അവിടെ സുമിത്രയുടെ അമ്മ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുകയാണ്. ഇവിടെ നാണം കെട്ടി നിൽക്കുന്ന സരസ്വതിയുടെ മുന്നിൽ ആ സമയത്ത് മല്ലികയും പറയണേ, ഈ സമയത്ത് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് പറയുക. ഏത് ഈ കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ വരദാനങ്ങളാണ്, ആ വരദാനങ്ങളെ ഇല്ലാതാക്കാൻ ദൈവത്തിനല്ലാതെ മറ്റൊരാൾക്കും കഴിയത്തുമില്ല. അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ ദുഷ്ട മനസ്സ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് തന്നെ ചോദിക്കുന്നു. അപ്പം അച്ഛൻ പറയാണ്, കേട്ടില്ലേടി സരസ്വതി, നിനക്കിതിനൊന്നും മറുപടി ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ല വേദിക തന്നുവിട്ട മരുന്ന് ഇങ്ങനെയുള്ളതാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് സരസ്വതി പറയുന്നു. അപ്പം സുമിത്ര ചോദിക്കുകയാണ്, പിന്നെ എങ്ങനെയുണ്ടെന്നുള്ളതാണ് അമ്മ വിചാരിച്ചത്? വേദിക തന്നുവിട്ട മരുന്ന് സഞ്ജനയ്ക്കും കുഞ്ഞിനും ആരോഗ്യക്ഷമത ഉണ്ടാകാൻ, ആരോഗ്യമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ടുള്ള മരുന്നാണെന്നാണോ അമ്മ വിചാരിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പൊ പറയുന്നു, അതല്ല, വേദിക തന്നുവിട്ട മരുന്ന് സഞ്ജനയും കുഞ്ഞും നല്ല കളറൊക്കെ ആയിട്ടിരിക്കാനും കുഞ്ഞ് നല്ല സുന്ദരനൊക്കെ ആയിട്ട് വരാനൊക്കെ ആയിട്ടുള്ള മരുന്നാണോ ഞാൻ വിചാരിച്ചത്, അങ്ങനെയാ വേദിക എന്നോട് പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്ക് എല്ലാവരും തമ്മിലൊരു ദേഷ്യത്തോടു കൂടി നോക്കുമ്പോൾ അവിടെ സുമിത്രയുടെ അമ്മ പറയാണ്, സരസ്വതി അമ്മ ഈ പറയുന്ന നുണയൊക്കെ ഞങ്ങളങ്ങ് വെള്ളം കൂടാതെ വിഴുങ്ങുമെന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതൊന്നും ആരും വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾ വെറുതെ ഇങ്ങനെയുള്ള നുണയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതൊന്നും ഒരിക്കലും സംഭവിക്കാനായിട്ടും പോകുന്നില്ല എന്ന് പറയുകയാണ്. അപ്പൊ സരസ്വതി, നിങ്ങളെന്താ ആരും എന്നെ വിശ്വസിക്കാത്ത എന്ന് പറയുമ്പോൾ അച്ഛൻ പറയാണ്, നിർത്തടി, നീ കുറെ നേരമായി ഇവിടെ കിടന്ന് നാടകം കളിക്കുന്നു, നിന്റെ ഈ നാടകം കളിയെല്ലാം ഞങ്ങളെല്ലാം എന്നാ വെറും വിഡ്ഢികളായിട്ട് നിന്ന് വിശ്വസിക്കുമെന്നാണോ വിചാരിക്കുന്നത്? നീ ഇവിടെ സഞ്ജനയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്ന മരുന്ന് അത് നിന്റെ മോൾക്ക് തന്നെ വിനയായി. അവസാനം അവളെ ഈ അവസ്ഥയിൽ നീ എത്തിക്കുക തന്നെ ചെയ്തു. ആ എത്തിച്ച നീ ഇനി വെറുതെ ഇരിക്കാൻ പാടില്ല, നിന്നെ ഞാൻ ശിക്ഷ തരുമെന്ന് പറയുമ്പോൾ എന്നെ എന്ത് വേണേലും ചെയ്തോ, ഇത്രയും വലിയൊരു മഹാഭാവം ചെയ്തവളല്ലേ ഞാൻ, അങ്ങനെ ചെയ്ത് എന്നെ എന്ത് വേണേലും ചെയ്തോ, എന്നെ തല്ലിക്കോ, തല്ലുവല്ലേ ഏറ്റവും വലിയൊരു മാർഗം, എന്നെ തല്ല്, തല്ലി തല്ലി ഈ വീട്ടിൽ നിന്നും എന്നെ തല്ലി പുറത്താക്കിക്കോ, അതല്ലേ നിങ്ങൾ ചെയ്യാൻ പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അച്ഛൻ പറയണം, നിന്നെ തല്ലി പുറത്താക്കുക അല്ലേ ചെയ്യുന്നേ, നിന്നെ ഈ കാര്യത്തിന് തല്ലിക്കഴിഞ്ഞാൽ തല്ലുന്ന ഞാൻ തന്നെ മഹാഭാവി ായി തരും, അതുകൊണ്ട് നിന്നെ തന്നെ നാണം കെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നീ അനുഭവിക്കണം, ഈ വീട്ടിൽ കിടന്ന് നീ അനുഭവിക്കണം, അതിനുവേണ്ടി നീ കാരണം, നിന്റെ മനസ്സുകൊണ്ട് നീ ആക്കി വെച്ചിരിക്കുന്ന നിന്റെ മോളുടെ പകുതി തളർന്ന ശരീരം ഉണ്ടല്ലോ അകത്ത് കട്ടിലിൽ കിടക്കുന്നത്, അതിനെ സംരക്ഷിക്കണം. ആ ശരീരം പൂർണ്ണമായി എഴുന്നേറ്റ് നടക്കുന്നതുവരെ, നിന്റെ മകൾ എഴുന്നേറ്റ് നടക്കുന്നതുവരെ അവളുടെ എല്ലാ കാര്യങ്ങളും നീ നോക്കണം. അതിൻ്റെ അകത്ത് ഇനി മറ്റൊരാളുടെ സഹായമില്ല, നീ തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കി അവളെ എഴുന്നേപ്പിച്ച് നടത്താനുള്ള കാര്യങ്ങൾ നോക്കണം, അതാണ് ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ എന്ന് തന്നെ അച്ഛൻ അവിടെ വിധിക്കുകയും ചെയ്യുകയാണ്. അവിടെ എല്ലാവരും സരസ്വതിയുടെ മുഖത്ത് നോക്കി മാറി മാറി പ്രാകുകയാണ്. അവിടെ നിന്നും എല്ലാവരുടെ പ്രാക്കം കേട്ട് സരസ്വതി ഒറ്റയ്ക്ക് അവിടെ വടി പിഴുങ്ങിയ പോലെ നിൽക്കുമ്പോൾ അച്ഛൻ എഴുന്നേറ്റ് പോകുന്നു, ബാക്കി എല്ലാവരും എഴുന്നേറ്റ് പോകുന്നു. അപ്പൊ സുമിത്ര മാത്രമുണ്ട് അവിടെ. ആ സമയത്ത്
ശ്രീകുമാർ പറയാണ് ഞാനൊന്ന് ശരണിയെ കണ്ടിട്ട് പറ്റേ ഏട്ടത്തി എന്ന് പറഞ്ഞു ആകത്തേക്ക്. ശ്രീകുമാർ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും സുമിത്ര അവിടെ നിൽക്കുമ്പോൾ സരസ്വതി ആകുമ്പോൾ ഒപ്പം അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ അമ്മയൊന്ന് അവിടെ നിന്നേ എന്ന് പറയുന്നു. അമ്മ ഇവിടെ പറഞ്ഞ ഈ കള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എവിടെ എല്ലാവരും അങ്ങ് വിശ്വസിച്ചു എന്നാണ് അമ്മ വിചാരിക്കുന്നതെങ്കിൽ അത് വേണ്ട, ഇവിടെ ആരും വിശ്വസിച്ചിട്ടില്ല. അമ്മ ഇവിടെ ഇല്ലാതാക്കാൻ നോക്കിയ സഞ്ജനയുടെ വയറ്റിലെ കുഞ്ഞിനെയാ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുവാണ്, നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കിയതിൻ്റെ ഫലമാണ് ഇപ്പം ഇവിടെ നിങ്ങളുടെ മകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നും അറിയാതെ നിങ്ങളുടെ മകൾ ഇവിടെ കയറി വന്ന് അതെടുത്ത് കഴിച്ച് അരയ്ക്ക് താഴത്തേക്ക് താഴ്ന്നു കിടക്കുന്നതിൻ്റെ കാരണക്കാരി നിങ്ങൾ ഒറ്റ ഒരാളാണ്. ഇനിയും നിങ്ങൾ ഇതേപോലെയുള്ള വേഷം കെട്ടലുമായി വേദികയുടെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. ഈ ചെയ്തു കൂട്ടിയതൊക്കെ കുറ്റകൃത്യമാണ്, കുറ്റത്തിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞത്. അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം. ആ അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെയായിരിക്കും അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടത്. അവിടെ വേദിക അതിൻ്റെ പങ്ക് ചേരാനായിട്ട് വരില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ വേണം നോക്കാൻ എന്ന് തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം അവിടെ ശ്രീകുമാർ നേരെ ശരണിയിലെടുത്ത് വന്ന് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ശരണി ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശരണിയോട് പറയുന്നു, ഞാനിതെല്ലാം നിന്നോട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നീ അറിയണമെന്ന് എനിക്ക് തോന്നി. എന്ത് കാരണം കൊണ്ടാണെന്നും ഇത് ആർക്ക് വെച്ച കെണിയിലാണ് നീ വന്ന് വീണത് എന്നുള്ളതും നീ അറിയണമെന്ന് തോന്നി. അതുകൊണ്ട് പറഞ്ഞതാ, കാരണം നിനക്ക് വളരെ വേണ്ടപ്പെട്ടവരാണല്ലോ നിന്റെ അമ്മയും ഈ വേദികയും ഒക്കെ. അവരുടെയൊക്കെ മനസ്സിലിരിപ്പം എന്തായിരുന്നുവെന്നും അതിൽ നീയാണ് വന്ന് വീണതെന്നും അറിയാനായിട്ട് നിന്നോട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുമ്പോഴേക്കും അവിടെ സരസ്വതി ഇങ്ങോട്ട് വരികയാണ്. അപ്പം ശ്രീകുമാർ പറയാണ്, ഇതൊക്കെ ഇവിടെ എല്ലാവരും തടഞ്ഞിട്ടാ. ഏട്ടത്തി എന്നെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ നിന്നെ ഈ അവസ്ഥയിൽ കിടക്കുന്ന വേദികേനെ ഞാനിപ്പോൾ ചെന്ന് ചവിട്ടി നട്ടല്ലൊടിച്ച് അവളെ ജീവിതകാലത്ത് എഴുന്നേക്കത്തില്ലാത്ത രീതിയിൽ ഞാനവളെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയാനെ. അത് ഏട്ടത്തി ഒറ്റ ഒരാൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിച്ചു നിൽക്കുന്നേ എന്ന് പറയുമ്പോഴേക്കും സരസ്വതി കയറി വന്ന്, എടാ ശ്രീകുമാരെ, നീ എന്താ വേദികേനെ ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്? നിനക്ക് എന്തിനാടാ വേദികയോട് ഇത്രയും ദ്രോഹം? ഇത്രയൊക്കെ ചെയ്തത് പോരെ എന്ന് ചോദിക്കുമ്പോൾ, അമ്മേ നിങ്ങൾ കൂടുതൽ സംസാരിക്കരുത്. നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതെവിടം വരെ എത്തുമെന്ന് എനിക്കറിയാം. ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു നാണവും ഇല്ലാതെ ഒരു കുറ്റബോധവും ഇല്ലാതെ ഇവിടെ വന്നു എന്ന് പറയാം. നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളുടെ സ്വന്തം മോളല്ലേ ഈ കിടക്കുന്നത്? ഈ അവസ്ഥയെ കിടത്തിയത് നിങ്ങളല്ലേ? എന്നിട്ട് ന്യായം പറയുന്നു, നിന്റെ അമ്മയാണ് നിന്നെ ഈ അവസ്ഥയ്ക്ക്. എനിക്കതിന് അബദ്ധം പറ്റി. അബദ്ധം? ഒരു പിഞ്ചു കുഞ്ഞിനെ വയറ്റിൽ ഇല്ലാതാക്കാൻ നോക്കിയിട്ട് അബദ്ധം പറ്റിയെന്ന് നിങ്ങൾ പറയുന്നേ? നിങ്ങളെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുക? നീ എന്നാ എന്നെ കൊല്ലടാ, എല്ലാവരും കൂടെ കൂടി എന്നെ കൊന്നുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളെ കൊല്ലാനോ? നിങ്ങളങ്ങനെ ഒറ്റയടിക്ക് ചാവാൻ പാടില്ല. നിങ്ങളങ്ങനെ ഒറ്റയടിക്ക് ചത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് അവസാനിച്ചു പോകൂലേ? അങ്ങനെ അവസാനിക്കാൻ പാടില്ല. നിങ്ങൾ ഓരോ നിമിഷവും ഇഞ്ചി ഇഞ്ചി ഇഞ്ചായിട്ട് നിങ്ങൾ തീരണം. ഇല്ലാതെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി നിങ്ങളെ ഇവിടെ വലിച്ചു തൂക്കിയാൽ പോലും നിങ്ങൾ മരിക്കത്തില്ല. അത്രയ്ക്ക് നികൃഷ്ട ജന്മമല്ലേ നിങ്ങളുടെ എന്ന് തന്നെ പറയുമ്പോൾ സരസ്വതി അമ്മ അവിടെ ഇരുന്നിട്ട് ശ്രീകുമാർ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും, മോളെ ഞാനൊരു തെറ്റ് ചെയ്തു, അത് ഇങ്ങനെയൊന്നും വരുമെന്ന് ഓർത്തിട്ടല്ല. സഞ്ജനയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി വേദികയെ ഞാനും കൂടെ കൂടി ചെയ്തതാ. പക്ഷെ അത് നീ വന്നെടുത്ത് കുടിക്കുമെന്ന് അറിഞ്ഞില്ല, മരുന്നും മാറിപ്പോയ കാര്യം അറിഞ്ഞില്ല. അമ്മ എൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? അമ്മ ചെയ്തതൊരു പാവമല്ലേ എന്ന് തന്നെ ചോദിക്കുമ്പോഴേക്കും, അമ്മ കാരണം ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, മോളെ അങ്ങനെ ഞാൻ ചെയ്യാനുള്ള കാരണം സഞ്ജനയുടെ വയറ്റിലെ കുഞ്ഞ് കാരണം. ഇവിടെ പ്രതീക്ഷ ആദ്യം പോയി അപകടത്തിലായി, ഇപ്പം നിനക്കും ഇങ്ങനെ പറ്റി, നാളെ സിദ്ധുവിന് ഇങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അമ്മേ എന്തൊക്കെ അമ്മ പറഞ്ഞാലും എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും അമ്മ ചെയ്ത ഈ ക്രൂരത കൊണ്ട് ജീവിതം ഇല്ലാതായി തീർന്നത് എനിക്കാണ്. ഇനി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുമോന്ന് പോലും എൻ്റെ ജീവിതത്തിൽ എനിക്കറിയില്ല. അതുകൊണ്ട് അമ്മയൊന്നും മിണ്ടാതെ എൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് ശരണ്യ പൊട്ടിക്കരയുന്നോർത്ത് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ.